എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ മുംബൈയുടെ ഹൃദയഭാഗത്താണ് നിൽക്കുന്നത്. അതായത് മുംബൈ സി എസ് ടിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ കണ്ടോ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഭാഗം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുംബൈയിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇതേതാണ് സ്ഥലം എന്നുള്ളത്. പക്ഷേ മലയാളികളായ നമ്മളെല്ലാം ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ ലൂസിഫറിലും പ്രജ എന്ന മൂവിയിലും ഒക്കെ നമ്മൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ട്. അതായത് സി എസ് ടി, ഛത്രപതി ശിവാജി ടെർമിനൽ, സി എസ് ടിയുടെ ഏറ്റവും, അതായത് മുംബൈയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണിത്. ഞാൻ ഇതിൻ്റെ ഭാഗങ്ങളും ഇതിൻ്റെ വിശേഷങ്ങളുമാണ് ഈ ട്രാവൽ വ്ളോഗിൽ നിങ്ങളോട് പരിചയപ്പെടുത്താനിരിക്കുന്നത്. ഈ സ്റ്റേഷന്റെ പേര് ഛത്രപതി ശിവാജി ടെർമിനസ്. ഒഫീഷ്യലി ഇതിന് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്ന് പറയും. ഇതിന്റെ നേരത്തെ പേരെന്ന് പറയുന്നത് വിക്ടോറിയ ടെർമിനസ് എന്നാണ്. 1878 ബ്രിട്ടീഷുകാര് ഈ സ്റ്റേഷൻ പണിയാൻ സ്റ്റാർട്ട് ചെയ്തു. 1888 അത് കംപ്ലീറ്റ് ചെയ്തത്. 133 വർഷം പഴക്കമുള്ള സ്റ്റേഷനാണിത്. ഈ സ്റ്റേഷൻ നിലകൊള്ളുന്നത് മുംബൈയുടെ ഹൃദയഭാഗത്താണ്. ഇപ്പോൾ ഇത് സെൻട്രൽ റെയിൽവേയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ സ്റ്റേഷൻ. ഈ ടെർമിനസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷുകാരനായ ഒരു ആർക്കിടെക്ചറൽ എഞ്ചിനീയറായ ഫ്രെഡറിക് വില്യം സ്റ്റീവൻസ് ആണ്. അതും ഇറ്റാലിയൻ ഗോത്തിക് സ്റ്റൈലിലാണ് ഇത് പണിതിരിക്കുന്നത്. March 1996 ഈ സ്റ്റേഷന്റെ നെയിം ചേഞ്ച് ചെയ്തത്. അതായത് വിക്ടോറിയ ടെർമിനസ് എന്നുള്ളത് ഛത്രപതി ശിവാജി ടെർമിനസ് എന്ന് മാറ്റിയത്. അതിൻ്റെ സ്റ്റേഷൻ കോഡ് എന്ന് പറയുന്നത് സി എസ് ടി എന്നാണ് അറിയപ്പെടുന്നത്. ഈ മുകളിൽ കാണുന്ന സ്റ്റാച്യു ബ്രിട്ടൻ രാജ്ഞിയായ ക്യൂൺ വിക്ടോറിയയുടേതാണ്. ഈ സ്റ്റാച്യു ഈ സ്റ്റേഷൻ നിർമ്മിച്ച അന്ന് തൊട്ട് ഇന്ന് വരെയും ഇവിടെ അത് നിലകൊള്ളുന്നു. ഈ സ്റ്റേഷൻ രാവിലെ കാണുന്നത് വേറൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ വൈകിട്ട് കാണുമ്പോൾ ഫുൾ ലൈറ്റിംഗ് ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും ഡേ ലൈറ്റിലുള്ളതായിരിക്കും എല്ലാവരും കണ്ടിരിക്കുന്നത്. ഈ നൈറ്റ് വ്യൂ ആരും കണ്ടിട്ടുണ്ടാവണം എന്നില്ല. അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത ഉള്ളത് നമുക്കൊരു വിശേഷപ്പെട്ട ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ലൈറ്റിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ റിപ്പബ്ലിക് ഡേ ഒക്കെ വരുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ട്രൈ കളറിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ സ്റ്റേഷൻ്റെ ഡിഫറെൻ്റ് ലൈറ്റിങ്ങിലുള്ള ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സി എസ് ടി സ്റ്റേഷൻ്റെ ഇടത് ഭാഗത്ത് സ്റ്റേഷനോട് ചേർന്നിരിക്കുന്ന ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഹെഡ് ഓഫീസാണ്. ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1884 December 9 കംപ്ലീറ്റ് ചെയ്തത് 1893. ഈ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ഫ്രെഡറിക് വില്യം സ്റ്റീവൻസ് തന്നെയാണ്. ഈ ബിൽഡിങ് 128 പഴക്കമുള്ള ബിൽഡിംഗ് ആണിത്. അതുപോലെ തന്നെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. നമ്മുടെ സി എസ് ടി സ്റ്റേഷൻ പോലെ തന്നെയാണ് എല്ലാ വിശേഷപ്പെട്ട ദിവസത്തിനും ഇതിനും ലൈറ്റിംഗ് കൊടുക്കാറുണ്ട്. വളരെ മനോഹരമാണ്. ഞാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡേ ലൈറ്റ് ഫോട്ടോയും ഷെയർ ചെയ്യുന്നുണ്ട്. ഡേ ലൈറ്റ് വ്യൂ ആണ് ഇതേ കാണിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്തെ പഴയ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റേഷൻ്റെ അകത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം 18 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഷനാണ് സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ. ലോക്കൽ ട്രെയിനുകൾക്ക് 7 പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രെയിന് വേണ്ടിയിട്ട് 11 പ്ലാറ്റ്ഫോമുമാണ് ഈ സ്റ്റേഷനിലുള്ളത്. സ്റ്റേഷൻ്റെ പുറം ഭംഗി പോലെ തന്നെയാണ് അകവും അതുപോലെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതൊക്കെ
നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടറും അതുപോലുള്ള ഏരിയകളെല്ലാമാണ് അത്രയും നല്ല മനോഹരമായിട്ടാണ് അവർ ഈ ഡിസൈൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇറ്റാലിയൻ ഡിസൈൻസ് ആണിത് ഫുള്ള്. സ്റ്റേഷൻ്റെ ഡെയ്ലൈറ്റ് ഫോട്ടോ ആണിത്. ഡെയിലും കാണാൻ അതിമനോഹരമാണ് സ്റ്റേഷൻ. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അതത് അനുസരിച്ചിട്ടുള്ള ലൈറ്റിംഗ് ആണ് ഈ സ്റ്റേഷന് കൊടുക്കുന്നത്. മുംബൈയിൽ വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഡേ വ്യൂ മാത്രമല്ല നൈറ്റ് വ്യൂവും നമ്മുടെ സി എസ് ടി സ്റ്റേഷൻ കാണണം. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര മനോഹരമാണ് നമ്മുടെ ഈ സി എസ് ടി സ്റ്റേഷൻ്റെ ഈ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ എടുക്കുമ്പം എന്തുമാത്രം നിങ്ങൾക്കത് മനസ്സിലാവും എന്നറിയത്തില്ല, പക്ഷേ നേരിട്ട് കാണുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര അടിപൊളിയാണ് ഇത്. നിങ്ങൾക്ക് ഒരിക്കലും മിസ് ചെയ്യരുത്. കാണാൻ തീർച്ചയായിട്ടും നൈറ്റ് വ്യൂവിൽ കാണാൻ തീർച്ചയായിട്ടും വന്നിരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ എന്നെടുക്കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കേ, ബൈ ബൈ.